അയ്യന്റെ പൂങ്കാവനത്തെ പ്ലാസ്റ്റിക് വിമുക്തമാക്കി പരമപവിത്രമായി സംരക്ഷിക്കുക എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച പുണ്യം പൂങ്കാവനം പദ്ധതി ആരംഭിച്ചിട്ട് ഒരു പതിറ്റാണ്ട് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സന്നിധാനത്തേക്കുള്ള പ്ലാസ്റ്റിക്കിന്റെ വരവിനെ കുറയ്ക്കാൻ ഇതിലൂടെ സാധിച്ചു പ്രധാനമന്ത്രി നരേന്ദ്ര മോദി വരെ പദ്ധതിയെ പ്രശംസിച്ചിട്ടുണ്ട് പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന പുണ്യസങ്കേതമാണ് ശബരിമല ഓരോ തീർത്ഥാടന കാലത്തും അന്യ സംസ്ഥാനങ്ങളിൽ നടക്കം കോടിക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന ഇടം ഭക്തർ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കുകൾ പ്രകൃതിക്കും ശബരിമലയ്ക്കും ഒരുപോലെ ദോഷകരമായ സാഹചര്യത്തിലാണ് 10 വർഷങ്ങൾക്ക് മുമ്പ് പുണ്യം പൂങ്കാവനം പദ്ധതി ആരംഭിച്ചത് പദ്ധതി ഒരു പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ശബരിമലയിൽ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ഗണ്യമായി കുറയ്ക്കാൻ കഴിഞ്ഞുവെന്നത് വലിയ നേട്ടമായി ഇവർ കാണുന്നു പുണ്യം പൂങ്കാവനത്തിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇതിന്റെ 10-ാമത് വാർഷികമാണ് ഈ വർഷം നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരുന്ന പോലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ കുറച്ച് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പുണ്യം പൂങ്കാവനം കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും കൂടി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഇപ്പം നമ്മൾ അയ്യപ്പ സംഘങ്ങളെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാരുടെ സംഘങ്ങളെ കേന്ദ്രീകരിച്ച് ഞങ്ങളൊരു പഠനം നടത്തുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതുവരെ 10 വർഷമായിട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുന്നതിനകത്ത് വളരെ നമുക്ക് പ്രതീക്ഷ കിട്ടുന്ന തലത്തിലുള്ള പല ഗ്രൂപ്പുകളും ഇപ്പോൾ വരുന്നുണ്ട് അതായത് അവിടെ ഇരുമുടിയിൽ യാതൊരു തരത്തിലുള്ള പ്ലാസ്റ്റിക്കും ഇല്ലാതെ വരുന്ന നിരവധി സംഘങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് ചെറുതും വലുതുമായി എത്തുന്ന തീർത്ഥാടകരെ ബോധവൽക്കരിച്ചും ഇരുമുടിക്കെട്ടിൽ പ്ലാസ്റ്റിക് ഒഴിവാക്കിയെത്തുന്ന ഭക്തജന സംഘങ്ങളെ ആദരിച്ചും പ്ലാസ്റ്റിക് രഹിത ശബരിമല എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് പുണ്യം പൂങ്കാവനം പദ്ധതി പ്രവർത്തകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പദ്ധതിയെ പ്രശംസിച്ചത് വലിയ ഊർജമാണ് ഇവർക്കുണ്ടാക്കുന്നത് പോലീസിന് പുറമെ സന്നദ്ധ സംഘടനകളും വിവിധ വകുപ്പ് ജീവനക്കാരും ഭക്തജന സംഘങ്ങളും പദ്ധതിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു ശബരിമലയിൽ മാത്രമല്ല പമ്പയിലും നിലയ്ക്കലും എരുമേലിലുമെല്ലാം പദ്ധതിയിലൂടെ ശുചീകരണം നടത്തുന്നു ഇതുകൂടാതെ ദക്ഷിണ ഇന്ത്യയിലെ 1000-ത്തോളം ക്ഷേത്രങ്ങളിലും ഭക്തരുടെ പങ്കാളിത്തത്തോടെ പുണ്യം പൂങ്കാവനം നടപ്പാക്കുന്നു ജനം സന്നിധാനം